ആത്മാവിനെക്കുറിച്ച് ആത്മാവുണ്ടോ ഇല്ലയെന്ന് ഇല്ലോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ഓജോബോർഡ് പഠിക്കണം എന്നുള്ള ഒരു ധാരണയുണ്ടായത്. നമ്മളിപ്പോൾ ഒരാളിനെ നമ്മൾ വിളിക്കുകയാണ്, അപ്പോൾ ആ വിളിക്കുന്ന ആൾ ഓജോബോർഡിൽ വരാതിരുന്നാൽ പുനർജനിച്ചിട്ടുണ്ടാവും, അതല്ല എങ്കിൽ അയാൾക്ക് വരാൻ ഇഷ്ടമില്ല. ആ കോയിൻ നേരെ ഗുഡ് ബൈയിലേക്ക് പോയ നിമിഷം ശരിക്കും എൻ്റെ ഒരു വീട് ഒരു ഓടിട്ട വീടാണ്. ഈ ഓടിൻ്റെ ഉയര ഒരു 25 കിലോ കല്ലെടുത്തിട്ടാൽ എങ്ങനെ ശബ്ദം ഉണ്ടാവും? നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യർ ശാസ്ത്ര രംഗത്ത് ഒരുപാട് പുരോഗതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ചന്ദ്രനിൽ വരെ നമ്മൾ മനുഷ്യരെത്തി. എന്നാലും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് സമസ്യകളുണ്ട് നമ്മുടെ മനസ്സിൽ. അതിലൊന്നാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദൈവമുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ നമുക്ക് ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ദൈവമില്ല എന്ന് തെളിയിക്കാനും നിരീശ്വരവാദികൾക്കും സയൻറ്റിഫിക്കായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ മറ്റൊരു ഉത്തരം കിട്ടാത്തൊരു സമസ്യയാണ് ആത്മാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓജോ ബോർഡിലൂടെ ആത്മാക്കളുമായിട്ട് സംവദിക്കുന്നു എന്ന് ഉറപ്പോടെ പറയുന്ന വേണുചേട്ടനെയാണ്. നമസ്കാരം വേണുചേട്ടാ. നമസ്കാരം. എത്ര നാളായി ഈ ഓജോ ബോർഡിലൂടെ? 15 വർഷമാകും. എങ്ങനെയാണ് ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് അറിയുന്നത്? എങ്ങനെ താല്പര്യത്തോടെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതാണോ? എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് ഇത് കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളത് ആ സമയങ്ങളിൽ. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നൊരു താല്പര്യം പിന്നീടാണ് വന്നത്. ഒരു സൂക്ഷ്മതലത്തിലേക്ക് ചിന്ത വന്നതിന് ശേഷമാണ് ആത്മാവിനെക്കുറിച്ച് ആത്മാവുണ്ടോ ഇല്ലയെന്ന് ഇല്ലോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ഓജോ ബോർഡ് പഠിക്കണം എന്നുള്ള ഒരു ധാരണയുണ്ടായത്. അപ്പോൾ ഇതൊരു ഗുരുവിൽ നിന്ന് അഭ്യസിച്ചതാണ്. ഓജോ ബോർഡ് ഗുരുവിൽ നിന്ന് സുഹൃത്തും ആ ഗുരുവിന്റെ കീഴിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്? അല്ല, അവരതിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ, പുള്ളി പഠിച്ചിട്ടില്ല. ഓ, അത് ശരി. ഈ ശരിക്കും ഈ ആത്മാക്കൾ വരും സംസാരിക്കും എന്നൊക്കെ പറയുന്നത് സത്യമാണോ ചേട്ടാ? എത്രത്തോളം വിശ്വസ്തത ഉണ്ട് ഇതിന്? എൻ്റെ ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇത് ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അതുണ്ട് എന്നുള്ളതാണ്. ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതൊരു സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണോ? അത് അങ്ങനെ അതിൻ്റെ പഠനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പൊ അത് ആർക്കും പൂർണ്ണമായിട്ട് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അത് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇതുണ്ട്, റിപ്പോർട്ടുണ്ട്. പക്ഷെ ഇത് ലീഗലായിട്ട് ഇത് ആരും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അംഗീകരിക്കുന്നില്ല. ഓക്കെ, അപ്പം ഒരുപാട് വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു അനുഭവം നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? അപ്പോൾ പല ഇൻസിഡൻറ്റ് ഉണ്ടായി കാണുമല്ലോ ഇങ്ങനെ ആത്മാക്കളെ വിളിച്ചു വരുത്തിയതിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർത്ത് വയ്ക്കാൻ വരുന്നൊരു ഇൻസിഡൻറ്റ്? ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചാണ് ആദ്യം ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ ബന്ധുവായ ഒരു കുട്ടി 13 വയസ്സിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മരിച്ചു. അപ്പോൾ എന്നോടൊന്ന് ചോദിക്കുന്ന ഇതാണ്, ആ കുട്ടിയെ ഒന്ന് വിളിക്കാമോ? വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ അതെങ്ങനെ എന്താണ് മരിക്കാൻ കാരണം എന്നുള്ളതൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഇത് കൂടുതലായിട്ട് ഇത് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് കൊണ്ട് അതൊരു ഇഷ്ടത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ആ വിഷയം ഏറ്റെടുത്തു. അപ്പോൾ ഏറ്റെടുത്ത സമയത്ത് ആ കുട്ടിയുടെ പേര് പറഞ്ഞു. മഞ്ജു എന്നാണ് ആ കുട്ടിയുടെ പേര്. മഞ്ജു. അപ്പോൾ ആദ്യ ദിവസം ഇരുന്നപ്പോൾ കോയിൻ അനങ്ങിയിട്ടില്ല, വിളിച്ചു വന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എന്തായിരുന്നു ഒരു കാര്യം ചെയ്യും, നമുക്ക് അടുത്ത ഒരു ദിവസം ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രി ഏതാണ്ട് ഒരു 10-11 മണിയോടുകൂടി ഞാനിരുന്നു അതിന് വേണ്ടി. ഞാനും ആ കുട്ടിയുടെ ബന്ധുവായ ആ പയ്യനുമായിട്ടിരുന്നു. പയ്യൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇരുന്നപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ചു. വിളിച്ചപ്പോൾ കോയിൻ നല്ലപോലെ ചലിച്ചു, നല്ല സ്പീഡായി ചലിച്ചു, പക്ഷേ റിസൾട്ട് ഒന്നും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പേരാവർത്തിച്ച് ചോദിച്ചു. ചോദിച്ചപ്പോൾ മഞ്ജു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ്? മഞ്ജു ഈ കോയിൻ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ വിരലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ടിലേക്ക് പാസിങ് ഓരോ അക്ഷരത്തിലേക്കും ചെന്ന് നിൽക്കും. അത് ചെന്ന് നിൽക്കും. അപ്പോൾ ഈ ചെന്ന് നിന്നിട്ട് അടുത്ത അക്ഷരത്തിലേക്ക് പിന്നെ പോവുകയുള്ളൂ.
ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ഓട്ടോ റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് പേന കയ്യിൽ വെച്ചിട്ടാണ് പേനയും പേപ്പറും കയ്യിൽ വെച്ചിട്ടാണ് റൈറ്റിംഗ് നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ക്ഷണിച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് ചലിക്കും. അപ്പൊ നമുക്കറിയാന്നുള്ള ലാംഗ്വേജ് തന്നെയായിരിക്കും അവർ പറയുന്നത്. കൂടുതലും അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് അറിയാത്ത ഒരു ലാംഗ്വേജിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇപ്പോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉറുദോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഭാഷയിൽ വന്നാൽ അത്രയും നല്ലതെന്നേ വിചാരിക്കുള്ളൂ. കാരണം ആ ഭാഷ അറിഞ്ഞുകൂടാത്ത എനിക്ക് അങ്ങനെ ഒരു ഭാഷ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ഇതെവിടെ നിന്ന് കിട്ടി? ഓ, അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പൊ അങ്ങനെ വരുന്നവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കഴിയുന്നതും എനിക്കറിയാന്നുള്ള ഭാഷയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറയും. അങ്ങനെ അവർക്കത് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ അവരെ പറഞ്ഞുവിടും. എങ്ങനെയാണ് പറഞ്ഞുവിടുന്ന രീതി? അത് നമ്മൾ എങ്ങനെയാണോ വിളിക്കുന്നത് അതിന്റെ വേറൊരു രീതി വശമുണ്ട്. ഈ എങ്ങനെയാണ് ശരിക്കും ഇവിടെ തുടക്കം, എങ്ങനെയാണ് ഓജോ ബോർഡ് വഴി ആത്മാവിനെ വിളിച്ചു വരുത്തുന്നത്? ആദ്യം മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഷാർപ്പ് ചെയ്യുക, സൈലൻസ് ആക്കുക. അതിനത്യാവശ്യം ചെറിയൊരു മെഡിറ്റേഷൻ ആവശ്യമാണ്. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൂടുതലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലൂടെയാണ്, ബോധ മനസ്സിലൂടെ അല്ല. കാരണം ഉപബോധ മനസ്സിലൂടെ മാത്രമേ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മുടെ മൈൻഡ് ഒരു സൂചിയിൽ നൂല് കോർക്കുമ്പോൾ പരിസരത്ത് ഒരുപാട് ബഹളം ഒച്ചപ്പാടൊക്കെ ഉള്ള സമയത്തായിരിക്കും നമ്മൾ നൂല് കോർക്കുന്നത്. പക്ഷേ കോർക്കാൻ കഴിയില്ല പെട്ടെന്ന്, അല്ലേ? നമ്മുടെ മൈൻഡ് പല സൈഡ് പല സ്ഥലങ്ങളിലായിട്ട് വിഘടിച്ചു പോകും. അപ്പോൾ എപ്പോഴാണോ അതിൽ നൂല് നമ്മൾ കോർക്കുന്നോ ആ സമയം അടുത്തൊരു വെടി വെട്ടിയാൽ പോലും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഷാർപ്പ് വേണം മൈൻഡ്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്രയേ ഉള്ളൂ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികളൊക്കെ ഇതിനോട് ഒരു കൗതുകം തോന്നിയിട്ട് പലരും ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഇപ്പോൾ കോയിൻ അനങ്ങും അങ്ങനെ എന്തെങ്കിലും ധാരാളം കുട്ടികൾ ചെയ്യുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗതുകത്തോടുകൂടി ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷയോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ശേഷം എന്ത് സംഭവിക്കും എന്നൊന്നും അവർ അറിയുന്നില്ല. അവർക്കിത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ ആലോചിച്ചേ നമ്മളിത് ചെയ്യാവൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരുപാട് സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കാറ്റ് വരും, ശബ്ദങ്ങളുണ്ടാവും എന്നൊക്കെ. അപ്പോൾ കുട്ടികൾ ഇതിൽ ആത്മാവ് വന്നോ ഇല്ലയോ അതല്ല വിഷയം. അതിന് വേണ്ടി ഇരിക്കുന്ന സമയം വല്ല കാറ്റോ വല്ലോ ശബ്ദമോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവരത് കേട്ട് പേടിക്കും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നേരത്തെ ഒരു ധാരണയാക്കി നമ്മൾ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കണം. എപ്പോഴും ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി മാത്രമേ ഇത് കൈകാര്യം ചെയ്യാവൂ. അല്ലാതെ നമ്മൾ അതിൽ ഇഴുകി ചേർന്നുള്ള ഒരു ഇത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. സാധാരണ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നവർക്ക്, പക്ഷേ ഇതൊരു താല്പര്യമായിട്ട് എടുത്ത് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിലൂടെ പലതും അറിയണം, എന്താണെന്ന് അറിയണം, അങ്ങനെ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് പോവാം. പക്ഷെ അതിനുള്ളൊരു പല സംഭവങ്ങളും നമ്മുടെ നേരെ വന്നെന്ന് വരാം. സാറപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. വീട്ടില് ഇതിനെല്ലാവർക്കും താല്പര്യം സപ്പോർട്ടാണോ, എതിർക്കാറുണ്ടോ? ആദ്യമൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ പ്രത്യേകിച്ചിട്ട് ഇപ്പൊ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. മനസ്സിലായി എന്തായിരുന്നാലും ഞാൻ ഈ വഴിയാണ് പോകുന്നത്. സാറിനിപ്പോ നമ്മൾ ഒരു ഇൻസിഡന്റിൽ നിന്ന് തുടങ്ങിയതാണ്, അത് ഒരു മഞ്ജു എന്ന് പറയുന്ന ആ ഒരു ഇതിൽ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു ആ ഒരു അനുഭവം. അപ്പോ അങ്ങനെ ഒരു ഒരു വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു. അത് പിന്നെ അന്ന് ഒരു 11 മണിയോളം ആവും. ആ പയ്യനും ഉണ്ട്, നമ്മൾ 3 പേരുണ്ട് ആ സമയം. നമ്മളവിടെ ഇരിക്കുന്നു, ഇത് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ശരിക്കും കോയിൻ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം പേര് ചോദിച്ചിട്ട് പറയുന്നില്ല. പിന്നെ കുറേ നമ്മൾ നിർബന്ധിച്ചതിന് ശേഷമാണ് പേര് മഞ്ജു എന്ന് കാണിച്ചത്. കാണിച്ചിട്ട്
പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത്, അത് നിങ്ങൾ എങ്ങനെയായിരിക്കും ശബ്ദം കൊണ്ട് കേൾക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഒന്നും മിണ്ടാതെ പിന്നെയും കറങ്ങുകയാണ്. എന്നിട്ട് നേരെ ഗുഡ് ബൈയിലേക്കാണ് ആ കോയിൻ പോയത്. ആ കോയിൻ നേരെ ഗുഡ് ബൈയിലേക്ക് പോയ നിമിഷം ശരിക്കും എൻ്റെ ഒരു വീട് ഒരു ഓടിട്ട വീടാണ്. ഈ ഓടിൻ്റെ ഉയര ഒരു 25 കിലോ കല്ലെടുത്തിട്ടാൽ എങ്ങനെ ശബ്ദം ഉണ്ടാവും, അത്രയും ശബ്ദത്തിലാണ് ആ ശബ്ദം കേട്ടത്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്ന് പുറത്ത് നോക്കുകയും ചെയ്തു എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കണിക പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമയിൽ കാണുമ്പോൾ ഇപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു റൂം അതുപോലെ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടിരുന്നിട്ടാണോ ചെയ്യാറ്? ആ ഞാൻ എൻ്റെ റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞു മഞ്ജുവിൻ്റെ മരണത്തെ കുറിച്ച് അറിയാൻ വന്നു. അപ്പൊ ഇതുപോലെ ഇപ്പൊ ആത്മഹത്യ നടക്കുന്ന കുടുംബങ്ങളിലും അതുപോലെ കൊലപാതകങ്ങളാണെന്ന് വിശ്വസിക്കുന്ന വീട്ടുകാർ അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ മരണകാരണം അറിയാൻ വേണ്ടിയിട്ട്? പല ആൾക്കാരും ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർ വ്യക്തമല്ല പറയുന്നത്. കാരണം ചില കാര്യങ്ങൾ അവർക്ക് പറയാൻ താല്പര്യമില്ലാതെ വരും. അപ്പോൾ ഈ താല്പര്യമില്ലാതെ വരുന്ന സമയത്ത് അത് നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് കൂടുതലായിട്ട് നമ്മൾ ശ്രമിക്കില്ല അവരെ കൊണ്ട് പറയിക്കാനായിട്ട്. വരുന്നവർക്ക് താല്പര്യമില്ല, ഈ വരുന്ന സോളിന് താല്പര്യമില്ലാതെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന രീതിയിലേക്ക് അവർ കൊണ്ടുപോകും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അവർ തരും. അപ്പോൾ ഇതുവരെയും ഒരു ആത്മാവും അങ്ങനെ വന്ന ആത്മാവും ഇങ്ങനെ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. വന്നപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കരുത്. കാരണം അവർ സാധാരണ ചില ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് അവർ നമ്മളോട് സംസാരിക്കുമ്പം അവർ പറയും അത് നമ്മളാണെന്ന് അറിയണ്ട. കാരണം ഇതിൽ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഇതിലേക്ക് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഇതിൽ നിന്നാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇത് ചില സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറ്റാന്വേഷണ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അങ്ങനെ നൂറ്റാണ്ടുകൾ വർഷങ്ങൾ കൊണ്ട് പഴക്കമുള്ള ചില കേസുകളൊക്കെ അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടെന്നും ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും കേസുകൾ തെളിഞ്ഞതായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഞാൻ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഓ, അത് ആ സംഭവം ചേട്ടനെ അറിയാഞ്ഞിട്ടും അല്ല അറിയാമായിരുന്നിട്ടും അവർക്ക് സൂചനകൾ മാത്രം കൊടുത്തതാണ്? അവർക്ക് സൂചന കൊടുത്തിട്ടുണ്ട്. ഒരു പ്രതി എന്ന് പറയുന്ന ഒരാളുടെ പടം വരച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞ അത് അവരുടെ അന്വേഷണത്തിൽ വെച്ചിരിക്കുന്ന ആളാണ്. അതുപോലെ പറഞ്ഞു ഇപ്പോ പെൻ വെച്ച് എഴുതി വരുന്ന ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പൊ നമ്മളിപ്പോ ഓജോ ബോർഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പം എന്തായാലും കോമൺ ആയിട്ട് കോയിൻ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ എങ്ങനെയാണ് കോയിനിലൂടെ അല്ലെ ഈ ഒരു മെത്തേഡിലല്ല വരുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ ഒരു പേനയിലൂടെയാണ്? അതിപ്പോ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു രീതിയുണ്ട്, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നുള്ളത്. സിനിമയിലൊക്കെ കാണുമ്പോൾ തന്നെയാണ്, സിനിമയിൽ കാണുമ്പോൾ തന്നെയാണ്. പക്ഷെ ഞാൻ ആ രീതിയിലല്ല അവരെ വിളിക്കുന്നത്, കുറച്ചുകൂടെ ആധികാരികമായിട്ട്. എങ്ങനെയാണ്? പുണ്യലോകത്ത് വാഴുന്ന ഉയർന്ന നിലയിലുള്ള പുണ്യാത്മാക്കൾക്ക് നമസ്കാരം. താങ്കളുടെ സഹായവും സഹകരണവും സ്നേഹവും ആദരവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എൻ്റെ ഗുരുനാഥ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെയാണ്, ആ രീതിയിലാണ് ഞാൻ അവരെ വിളിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇത് ഇത്രയും നീണ്ടു പോകുന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ വിളിക്കുന്ന സമയം നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ഷാർപ്പാവും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം ഒരു പ്രാർത്ഥന എടുത്തിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ അതിനെ തിരിച്ച് പറഞ്ഞു വിടുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നതാണ് ഓട്ടോ റൈറ്റിംഗ്, അത് ഈ ബോർഡ് പോലെ തന്നെയാണ്. നമ്മൾ പേന മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, പേനയും ഒരു പേഡും അല്ലെങ്കിൽ പേപ്പർ. അതിന് ഓജോ ബോർഡ് ഒന്നും വേണ്ട, പേന പേപ്പർ മാത്രം. ഓ, അതിലൂടെയാണ് ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇപ്പോൾ ജ്യോതിഷം പല നമ്മളിപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്നുണ്ട്, എന്നാൽ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. എന്നാൽ രഹസ്യമായിട്ട് പലരും അത് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമായിട്ട് ഓജോ ബോർഡും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമായിട്ട് അത് തെളിയിച്ച അതിന് കോളേജ് വരെ ഉണ്ട്.
എന്നാലും അംഗീകരിക്കാത്ത ഒരുപാട് പേര് നമുക്കറിയാം. ഇതിനെ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു സൂക്ഷ്മതയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. എല്ലാം സൂക്ഷ്മതലത്തിലെല്ലാം ഉണ്ട്. അതില്ലാതെ ഒരിക്കലും നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇപ്പോൾ ഞാനുണ്ടെങ്കിൽ എൻ്റെ നിഴലുണ്ട്, ഞാനില്ലെങ്കിലോ നിഴലില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സൂക്ഷ്മതലമുണ്ട് എവിടെയും. അതിലൂടെയാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. അതിനെയാണ് എനർജി എന്ന് പറയുന്നത്. എനർജി എന്നത് കാണാൻ കഴിയില്ല, ചിലപ്പോൾ അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരും അല്ലേ. അപ്പോൾ ഒരു മൊബൈൽ ഫോണ്, ഉദാഹരണത്തിന് ഇപ്പോൾ മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ ഒരാൾ നിർമ്മിക്കുകയാണ്. ഒരാളുടെ മെമ്മറിയിൽ തോന്നുന്ന ഒരു കാര്യമാണല്ലോ, ആണല്ലോ. ഈ മെമ്മറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ മെമ്മറിയെ പ്രത്യേകിച്ച് കാണാൻ പറ്റൂ? അതൊരു ഉപകരണമായി വന്നതിന് ശേഷമല്ലേ കാണാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സൂക്ഷ്മതലം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. അതിനെ നമ്മൾ അറിയണമെങ്കിൽ അതിസൂക്ഷ്മമായിട്ട് നമ്മൾ മാറണം. അതിസൂക്ഷ്മമായിട്ട് മാറുമ്പോൾ നമ്മൾ ഈ കാണുന്നതൊന്നും കാണില്ല, ഈ കേൾക്കുന്നതൊന്നും കേൾക്കില്ല. ഉദാഹരണത്തിന് ഒരു പേന നമ്മൾ എഴുതിയിട്ട് അവിടെ വയ്ക്കുകയാണ്. ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ആ പേന നമ്മൾ കിടന്ന് തിരയും. നമുക്കെല്ലാവർക്കും മിക്ക ആൾക്കാർക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അതിൽ 10 പ്രാവശ്യം കൈവയ്ക്കും, എന്നിട്ട് നമുക്ക് പേന നമ്മൾ തിരയും. കാരണം നമ്മുടെ മൈൻഡിൽ അതില്ല, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൽ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാണുന്നവർക്ക് കാണും അവൻ എത്ര പ്രാവശ്യം ആ പേനയിൽ കൈവച്ചതാണ്, പക്ഷേ മൈൻഡിൽ അതില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ശരിക്കും സൂക്ഷ്മതലത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് കാണാനും കേൾക്കാനും ഒക്കെ പറ്റൂ. ഇപ്പോൾ ഒരു ഗോസ്റ്റ് ഹൗസിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ചില ആൾക്കാർ പറയാറുണ്ട്, ഗോസ്റ്റ് ഹൗസ് ഉണ്ട്, നമുക്കവിടെ പോകണം, ഗോസ്റ്റിനെ കാണണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ പോകുന്നത് ഗോസ്റ്റിനെ കാണാനാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഗോസ്റ്റിനെ കാണില്ല. നമ്മളവിടെ കിടന്ന് ചെവരും വീടും ഒക്കെ കാണാൻ പറ്റുള്ളൂ, കസേര ചെയർ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ, ഗോസ്റ്റിനെ കാണാൻ പറ്റില്ല. ഈ കാണുന്നതെല്ലാം ഈ ബോധമനസ്സിൽ കാണുന്നതാണ്. ഈ ബോധമനസ്സും കൊണ്ട് നമ്മളവിടെ പോകുന്നത്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷ്മതലത്തിലേക്ക്, ഉപബോധ തലത്തിലേക്ക് നമ്മൾ മാറണം. മാറിയാൽ മാത്രമേ കഴിയുള്ളൂ ഈ പ്രത്യക്ഷമല്ലാത്ത സാധനം പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുള്ളൂ. സൂക്ഷ്മതയിലുള്ളത് സ്ഥൂലമായി കാണാൻ കഴിയുള്ളൂ. അത് ചില നിമിഷ നേരങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് സംഭവിച്ചെന്ന് വരും. അല്ലാതെ അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ കണ്ട് നോക്കിയിട്ട് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാം. അവിടെ ആത്മാവ് ഉണ്ടോ ഇല്ലേ? പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ പരിവർത്തനപ്പെടുത്തി ആ ഒരു തലത്തിലേക്ക് എത്തിയാൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ, അത് കേൾക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ പുനർജന്മം, അപ്പം നമുക്ക് മരിച്ചാൽ പുനർജന്മം ഉണ്ടെന്ന് നമുക്ക് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും അത് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആത്മാക്കളും മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മം എടുക്കുമ്പോൾ അത് മറ്റൊരു ലൈഫിലോട്ട് പോകും എന്നല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ആത്മാവിനെ പിന്നെയും വിളിച്ചു വരുത്താൻ നമുക്ക് സാധിക്കുന്നത്? പുനർജന്മം എടുത്ത ആളിന്റെ ആത്മാവിനെ നമുക്ക് ഒരിക്കലും വിളിച്ചു വരുത്താൻ പറ്റില്ല. അത് നമുക്കറിയാൻ പറ്റും. അപ്പൊ ഈ ഓജോ ബോർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ പുനർജന്മം ഉണ്ടോ അല്ലെങ്കിൽ പുനർജനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളിനെ നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ ആ വിളിക്കുന്ന ആൾ ഓജോ ബോർഡിൽ വരാതിരുന്നാൽ പുനർജനിച്ചിട്ടുണ്ടാവും, അതല്ല എങ്കിൽ അയാൾക്ക് വരാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു സമയം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പല തവണ നമ്മൾ ആവർത്തിക്കാം, എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു സംഭവത്തിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഓജോ ബോർഡ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇതിലേക്ക് ഇറങ്ങിച്ചതാൽ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പേടി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത് ചെയ്യുമ്പോൾ? ആദ്യകാലത്തൊക്കെ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര പേടിയായിരുന്നു. ഇത് ചെയ്തതിന് ശേഷം എനിക്ക് പേടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് സാധാരണ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു ഫീലാണ്. ഇപ്പോൾ അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്, ഇപ്പോൾ ഓജോ ബോർഡ് വഴി വിളിച്ചു ചേർത്തുന്ന ആത്മാക്കൾ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉപദ്രവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? പേടിപ്പിക്കുകയോ
അല്ല, അത് ചില ആൾക്കാർക്ക് അങ്ങനെ പേടിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആത്മാക്കളുണ്ട്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഉപദ്രവിക്കുന്ന ഒരു ആത്മാവ് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റോ കാര്യങ്ങളോ എന്തെങ്കിലും? എനിക്കുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു കേസാണ്. അപ്പോൾ അത് അതിലൊരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഒരു 9 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ആ കുട്ടിയുടെ അമ്മ ശരിക്കും നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവർക്കറിയാം എൻ്റെ ഈ റൂട്ട് ഈ ഇതാണെന്നുള്ള അറിയാം. അങ്ങനെ ആ പോകാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്കൂളിലേക്ക് പോകുന്നൊരു തലേ ദിവസമോ സ്കൂളിൽ പോകുന്ന ദിവസമോ കൊച്ച് തലകറങ്ങി വീഴുകയോ തല കുഴഞ്ഞു വീഴുകയോ വേദനിച്ച് വിളിക്കുകയോ ചെയ്യും. ഇത് 1 മാസമായി 2 മാസമായി ഇങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ ഒരിക്കൽ എന്നെ വിളിച്ചപ്പോൾ ഇതേണക്ക് ഞാൻ പറഞ്ഞു, ഇതേണ കാര്യം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നല്ല ഡോക്ടർമാരെ ആദ്യം കാണിക്കാൻ പറഞ്ഞു. ഡോക്ടർമാരെ കണ്ടതിന് ശേഷം അവരെന്ത് പറയുന്നു നോക്കിയിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് വിദഗ്ധന്മാരെല്ലാം കാണിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതേപോലെ ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് 1 ആഴ്ച കുട്ടി സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെയും പഴയതുപോലെ ആയി. അപ്പോൾ അതിനുശേഷം രാത്രി 11 മണിയോടുകൂടി എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞ് കുട്ടും വയ്യ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും ഒരു ധർമ്മസങ്കടത്തിലായി. കാരണം ആ കുട്ടിക്ക് എന്ത് ഇത്ര പ്രശ്നമെന്നുള്ളതാണ് എൻ്റെ ചിന്ത വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, രാവിലെ നീ എന്നെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് ഞാൻ ബോർഡെടുത്ത് വെച്ചിട്ട് ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നോക്കിയപ്പോൾ ഒരു ഇതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്, വൈഷ്ണവി എന്നാണ് പേര്, വന്നു. ഞാൻ കേട്ട് എന്താണ് കാര്യം എന്ന് വെച്ച് ആ കുട്ടിയെ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, ശാരീരികമായിട്ടും വളരെ മോശമാണ്. കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് തന്നെ വരണമെന്നുണ്ടോ? അത് അന്ന് വന്നു. അപ്പോൾ ആ കുട്ടിയായിട്ട് എന്താണ്, അതെനിക്ക് ആ കുട്ടി ഇഷ്ടമാണ്, ആ കുട്ടിയുടെ ഡ്രസ്സ് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായിരുന്നാലും നിങ്ങൾക്ക് പരിധികളില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് പരിധികളുണ്ട്. അപ്പം അതുകൊണ്ട് ദയവായി ആ കുട്ടിയെ ശല്യം ചെയ്യാതെ പോകണം. കുറച്ച് വാക്കുവാദങ്ങൾ ഞാനും ആ സോളുമായിട്ട് നടന്നു. അതിനുശേഷം മാറാമെന്നുള്ള ഒരു ഇത്, ശല്യം ചെയ്യില്ല മാറാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ട് പകരം എന്താണ് വേണ്ടത്? അപ്പോൾ എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. ഒരു ആത്മാവ് വന്ന് പാല് വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ചിരിക്കുകയല്ല മാത്രമല്ല എന്നെ വട്ടമെന്ന് പറയും. അപ്പോൾ ഇതൊന്നും അധികം നമുക്ക് വെളിയിൽ പറയാനും പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞു, ഏതായാലും ഇപ്പോൾ മണി രാത്രി 12 മണിയൊക്കെ ആയി, ഇപ്പോഴും പാലൊന്നും കിട്ടൂല. രാത്രിയാണ്, ഇപ്പോൾ പാലൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. നാളെ രാവിലെ ഞാൻ വാങ്ങി വെച്ചേക്കാം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ രാവിലെ ഫോൺ ചെയ്തു ആ കുട്ടിക്ക്. ഫോൺ ചെയ്തിട്ട് പറഞ്ഞ്, അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ അവരെങ്ങനെ എന്നെ വിളിക്കാനായിട്ടിരിക്കുകയായിരുന്നു. അവ പറഞ്ഞു, തിങ്കളാഴ്ച ദിവസമാണ്. എന്നോട് സംസാരി, അവൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയർ. അപ്പോഴാണ് ആ കുട്ടി മറസൈഡിൽ നിന്ന് വിളിച്ച് പറയാണ്, അങ്കിളിൻ്റെ അടുത്ത് പറയേ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സ്കൂളിൽ പോകാൻ പോകുന്നു. അപ്പോൾ അതെനിക്ക് കേൾക്കാമായിരുന്നു. അതിനുശേഷം ഞാൻ ജോലിക്ക് പോയി. ജോലിക്ക് പോയതിന് ശേഷം അവിടെ മുതൽ എനിക്ക് വേദന തുടങ്ങി. രണ്ട് കാല് നല്ല വേദനയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് വേദന, മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ സൈഡ് എഫക്റ്റ് വല്ലതാണോ. ഞാൻ ജോലി ചെയ്യാതെ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് റൈക്കി ഹീലിങ്ങൊക്കെ പഠിച്ചിട്ടുള്ളൊരു പയ്യനുണ്ട്. അപ്പോൾ ആ പയ്യനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം, എനിക്ക് കാലൊക്കെ നല്ല വേദന, എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഉദ്ദേശമുണ്ട്, എൻ്റെ ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചില ആൾക്കാർക്ക് ഹാർട്ടിന് കുഴപ്പം വന്നാൽ കാല് വേദനിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തോന്നലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഞാൻ ഒന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞു. കുളിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്,
ഫോൺ ചെയ്ത് പറഞ്ഞു, ചേട്ടൻ എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോയോ എന്ന് ചോദിച്ചു. ഇത്തരം പരിപാടി ഞാൻ പറഞ്ഞ് പെട്ടെന്നാണ് തലേ ദിവസം ഈ പെൺകുട്ടിയുടെ കാര്യം ഓർമ്മിച്ചത്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ആ അത് അതിന് പരിഹാരം കണ്ടാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ശരിക്കും നമുക്കിത് പുറത്ത് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ പിറ്റേ ദിവസം അപ്പോഴും തന്നെ ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏതായിരുന്നാലും ഞാൻ വാങ്ങി വെച്ചേക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാത്രി ഒരു 10 മണിയോടുകൂടി ഞാൻ പാൽ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു പേപ്പറിൽ ഈ വൈഷ്ണവി എന്ന് പറഞ്ഞൊരു പേരെഴുതി വെച്ചിട്ട് ആ ഗ്ലാസ് അവിടെ വെച്ച് വെച്ച സമയത്ത് ശരിക്കും എൻ്റെ ഗേറ്റിന് മുന്നിൽ അതവിടെ നിൽക്കുകയാണ് ആ കുട്ടി. ഷാഡോ എനിക്ക് കാണാൻ വരുന്നു വ്യക്തമായിട്ട്. ഞാൻ പക്ഷേ എനിക്കത് ഫോട്ടോ എടുക്കാനുള്ള ഒരു മൈൻഡോ ഏതൊന്നും എനിക്ക് സംഭവിച്ചില്ല. ഞാൻ ആ സമയം കൊണ്ട് ആ ഷാഡോ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ വരച്ചു അതിനെ. ആ താങ്കളുടെ ഒരു ഇല്യൂഷൻ ആവാൻ ഉള്ള സാധ്യതയല്ലേ? ഇപ്പൊ താങ്കളുടെ മനസ്സിലുണ്ടല്ലോ, ഇപ്പൊ പാല് വെച്ചതുകൊണ്ട് ആ ഒരു സോള് വരും എന്ന് താങ്കൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ഒരു തോന്നലായിക്കൂടെ? അതല്ലേ ഞാൻ പറഞ്ഞത്, മനസ്സിലൂടെ മാത്രം ഉപബോധ മനസ്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അപ്പൊ അത് കാണാൻ സാധിക്കില്ല, പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ അതിനെ വരച്ചെടുത്തു. വരച്ചിട്ട് ഞാൻ ജോർജ് മാത്യു സാറിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാരാസൈക്കോളജിസ്റ്റ് പ്രൊഫസർ ജോർജ് മാത്യു, അദ്ദേഹത്തിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും രണ്ട് കാലിൽ നിന്ന് ഒരു പാട ഇളവി പോകുന്നത് പോലെ എൻ്റെ വേദന കുറഞ്ഞു പോകുന്നത് എനിക്കറിയാൻ പറ്റുമായിരുന്നു. സെക്കൻഡുകളാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിനുശേഷം ആ വേദന ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ ഇത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുമായി വിശ്വാസമുള്ള അനുഭവമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞാൽ അത് അവർ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരാം. മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല, കാരണം അനുഭവിച്ചത് ഞാനാണല്ലോ. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കൈ നിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാനോ ഏതൊന്നും ഞാൻ തയ്യാറല്ല, കാരണം ഇതെൻ്റെ തൊഴിലല്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഒരു ഹാൻഡിക്രാഫ്റ്റ് വർക്കറാണ്, അതിലൂടെയാണ് എൻ്റെ ജീവിതമാർഗം. അതുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്കൊന്നും നേടാനുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കൗതുകത്തിലാണ് ഞാൻ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താല്പര്യം. താല്പര്യം.